സംഖ്യാപുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ നിവാസദേശത്ത് നിങ്ങൾ ചെന്നിട്ട് ഒരു നേർച്ച നിവർത്തിപ്പാനോ സ്വമേധാദാനമായിട്ടോ നിങ്ങളുടെ ഉത്സവങ്ങളിലോ യഹോവയ്ക്കു മാടിനെയാകട്ടെ ആടിനെയാകട്ടെ ഹോമയാഗമായിട്ടെങ്കിലും ഹനനയാഗമായിട്ടെങ്കിലും യഹോവയ്ക്കു സൗരഭ്യവാസനയാകുമാറ് ഒരു ദഹനയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്കു വഴിപാട് കഴിക്കുന്നവൻ കാൽഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരേണം. ഹോമയാഗത്തിനും ഹനനയാഗത്തിനും പാനീയയാഗമായി നീ ആടുന്നതിനു കാൽഹീൻ വീഞ്ഞു കൊണ്ടുവരേണം. ആട്ടുകൊറ്റനായാൽ ഹീനിൽ മൂന്നിലൊന്ന് എണ്ണ ചേർത്ത് രണ്ടിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരേണം. അതിന്റെ പാനീയയാഗത്തിന് ഹീനിൽ മൂന്നിലൊന്ന് വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനയാഗം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹനനയാഗത്തിനാകട്ടെ ഒരു പാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ കിടാവിനോടുകൂടെ അരിഹീൻ എണ്ണ ചേർത്ത് മൂന്നിടങ്ങഴി മാവ് ഭോജനയാഗമായിട്ട് അർപ്പിക്കണം. അതിന്റെ പാനീയയാഗമായി അരഹീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗമായി അർപ്പിക്കണം. കാളക്കിടാവ്, ആട്ടുകൊറ്റൻ, കുഞ്ഞാട്, കോലാട്ടിൻകുട്ടി എന്നിവയിൽ ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ അർപ്പിക്കുന്ന യാഗമൃഗങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. സ്വദേശിയായവനൊക്കെയും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരവാസം ചെയ്യുന്ന ഒരുത്തനോ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കും വണ്ണം തന്നെ അവനും അനുഷ്ഠിക്കണം. നിങ്ങൾക്കാകട്ടെ വന്നു പാർക്കുന്ന പരദേശിയാകട്ടെ സർവ്വസഭയ്ക്കും തലമുറ തലമുറയായി എന്നേക്കും ഒരു ചട്ടം തന്നെ ആയിരിക്കണം. യഹോവയുടെ സന്നിധിയിൽ പരദേശി നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. നിങ്ങൾക്കും വന്നു പാർക്കുന്ന പരദേശിക്കും പ്രമാണവും നിയമവും ഒന്നുതന്നെയായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തിരിമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. മെതിക്കളത്തിന്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തലമുറ തലമുറയായി ആദ്യത്തെ തിരിമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ച ഈ സകല കൽപ്പനകളിലും യാതൊന്നെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ച നാൾ മുതൽ തലമുറ തലമുറയായി യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നെങ്കിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റ് ചെയ്താൽ, അറിയാതെ കണ്ടു അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗത്തോടും പാനീയയാഗത്തോടും കൂടെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അത് അബദ്ധവശാൽ സംഭവിക്കുകയും അവർ തങ്ങളുടെ അബദ്ധത്തിനായിട്ട് യഹോവയ്ക്ക് ദഹനയാഗമായി തങ്ങളുടെ വഴിപാടും പാപയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിയോടും ക്ഷമിക്കപ്പെടും. തെറ്റ് സർവ്വജനത്തിനുമുള്ളതായിരുന്നുവല്ലോ. ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്കുവേണ്ടി പാപയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഒരു പെൺകോലാട്ടിനെ അർപ്പിക്കണം. അബദ്ധവശാൽ പാപം ചെയ്തവന് പാപപരിഹാരം വരുത്തുവാൻ പുരോഹിതൻ അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തകർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അബദ്ധവശാൽ പാപം ചെയ്യുന്നവൻ സ്വദേശിയോ വന്നു പാർക്കുന്ന പരദേശിയോ ആയാലും പ്രമാണം ഒന്നുതന്നെയായിരിക്കണം. എന്നാൽ സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദൂഷിക്കുന്നു. അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വചനം ധിക്കരിച്ചു, അവന്റെ കാൽപ്പന ലംഘിച്ചു, അവനെ നിർമൂലമാക്കി കളയണം. അവന്റെ അകൃത്യം അവന്റെ മേലിരിക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹരോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന്
വിധിച്ചിട്ടില്ലായകൊണ്ട് അവർ അവനെ തടവിൽ വെച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തുവെച്ചു അവനെ കല്ലെറിയണമെന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്കു പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തു അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്തു അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ.